ഹലോ ഗൈസ്, പുതിയ വീടിലേക്ക് സ്വാഗതം. പുതിയ വീടിലേക്ക് സ്വാഗതം പറയാൻ പറ്റിയ വീഡിയോ ഒന്നുമല്ല, പക്ഷേങ്കിൽ നമുക്കിപ്പോൾ അവസ്ഥ ഭയങ്കര ഭീകരമാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി കൊണ്ടുവന്ന് വന്നിട്ട് അഡ്മിറ്റ് ആയിട്ടോ, ഇന്നലെ നമ്മൾ വീട്ടിലെ കാര്യങ്ങളാണ് അവസാനിപ്പിച്ചത്. പക്ഷേ ഇന്ന് നമ്മൾ ഇന്നലെ രാത്രി നമ്മൾ ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ അഡ്മിറ്റ് ആകാൻ വേണ്ടി ഡോക്ടർ എഴുതിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സ് സാധനങ്ങളെല്ലാം എടുത്തുവന്നതുകൊണ്ട് നമ്മൾ എല്ലാം റെഡിയാക്കി അഡ്മിറ്റ് ആയി കേട്ടോ. അതുകൊണ്ട് ഉണ്ടോസ് ഇപ്പോഴാണ് ചായ കുടിക്കുന്നത്. ഞാൻ പോയി ചായ എല്ലാം കുടിച്ച് വന്നായിരുന്നു. ഉണ്ടോസ് ഇപ്പോഴാണ് ചായ കുടിക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുഞ്ഞുവാവയ്ക്ക് ബ്ലഡിലെ കൗണ്ട് കുറച്ച് കൂടിപ്പോയി, അതായത് ബാക്ടീരിയ അങ്ങനത്തെ സംഭവം കൂടി. 10,000 വേണ്ടത് 28,000 ആയിപ്പോയി. സംഭവം ഭയങ്കര ഡേഞ്ചർ ആയിപ്പോയി. അപ്പോൾ നമ്മൾ അത്ര ശ്രദ്ധിച്ചില്ല, നമ്മളത്ര വിചാരിച്ചില്ല. കുറേ ആദ്യത്തെ ഡോക്ടറെ കാണിച്ച പുള്ളിക്കാരൻ ഇതിങ്ങനെ മരുന്ന് കുടിക്കുന്നല്ലാണ്ട് എന്തിൻ്റെയാണെന്നുള്ള മരുന്നില്ലാന്ന്, വെറുതെ ഇങ്ങനെ കവക്കട്ട മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ നമ്മൾ വേറെ ഡോക്ടറെ മാറ്റി കാണിച്ചു, പുള്ളിക്കാരി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ടെസ്റ്റ് ചെയ്ത സമയത്ത് ഈ സംഭവം കണ്ടു. അപ്പോൾ ഇതാണ് കുറയാത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് വീട്ടിലാണെങ്കിൽ ദൂരം കുറച്ച് കൂടുതലാണ് ഇവിടെ നിന്ന്. അപ്പോൾ അതുകൊണ്ട് വന്ന് പോയി 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 എല്ലാം 3 പ്രാവശ്യം കണ്ട് ഇഞ്ചക്ഷൻ എടുക്കണം ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ വന്ന് പോയി നമുക്ക് എടുക്കാനുള്ള സാഹചര്യമില്ല. അതുകൊണ്ട് ഇവിടെ അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. എന്നാലും ഇന്നലെ വൈകുന്നേരം അഡ്മിറ്റ് ആയി. പിന്നെ തക്കടും എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. പുനരനെ കൊണ്ട് തറവാട്ടി കിട്ടുന്ന ഞാൻ നിങ്ങൾ പറഞ്ഞല്ലോ. പപ്പാനെ അമ്മേൻ്റെ കൂടെ ഇപ്പോൾ വിളിച്ചായിരുന്നു, കുഴപ്പമൊന്നുമില്ല, സന്തോഷമായിട്ട് ഇരിക്കുന്നു. അപ്പോൾ കുഞ്ഞോൻ്റെ കയ്യാലെല്ലാം മൊത്തത്തിൽ ഇങ്ങനെ കുത്തി കയറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. തക്കടു തക്കടു ഡാ, അവങ്ങനെ ചായ കുടിച്ചിരിക്കും കേട്ടോ. തക്കടുന്ന് സുഖമില്ല കേട്ടോ. തക്കടുന്ന് ഭയങ്കര പനി പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവനുള്ള മരുന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നെബുലൈസർ ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് ആവി പിടിക്കുന്നുണ്ട് തക്കടൂര്. അപ്പോൾ കുഞ്ഞുവാക്ക് ആവി പിടിക്കുന്ന പോലെ തന്നെ തക്കടൂന് ആവി പിടിക്കുന്നുണ്ട് കേട്ടോ. അവള് കിടന്ന് നല്ല ഉറക്കമാട്ടോ. കുഞ്ഞുവാവ് നല്ല ഉറക്കമാണ്. പിന്നെ കുഞ്ഞുവാനെ കയ്യേ കണ്ടോ, ഒരു സംഭവം കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ട്രിപ്പ് ഇടാൻ വേണ്ടി ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം കെട്ടി വെച്ചിട്ടുണ്ട്. ഒരു തുണി വെച്ച് പൊതിഞ്ഞു വെച്ചേക്കോ, അല്ലെങ്കിൽ അവളുടെ കൈയെല്ലാം താങ്ങുമെന്ന് വിചാരിച്ചിട്ട് പാവം. നല്ല വേദനയുണ്ട്. ഇത്ര നേരം ഉറങ്ങുന്നില്ലായിരുന്നു, ഒരു വീട്ടിൽ കിടത്തി ഉറക്കിയത്. നല്ല കേട്ടാ. ഉണ്ടൂസിന് ചെറുതായിട്ട് തലവേദനയും പനിയൊക്കെ ഉണ്ട്. എനിക്കാണോ നല്ല പനി തലവേദനയും. അപ്പോൾ ഇതുണ്ടോ ഇവിടെ, ഇത് തക്കടൂൻ്റെ മരുന്ന് കേട്ടോ. ഇത്രയും തക്കടൂൻ്റെ മരുന്ന് ഇങ്ങനെ കാണിച്ചാണ്. അപ്പോൾ തക്കടൂൻ്റെ മരുന്ന് ഇത് ഗൈസ്, ഇത് എൻ്റെ മരുന്നാണ് കേട്ടോ. ഇത് ഇതുണ്ടോ, ഒരു 5-6 കെട്ട് ഗുളികയാണ് ഇതിൻ്റെ അത്. ഇതൊക്കെ എൻ്റെയാണ്, ഇത് തക്കടൂൻ്റെയാണ്. ഇത് ആരുടെയാ? ഇത് തക്കടൂൻ്റെ ആവി പിടിക്കുന്ന മരുന്നാണ് കേട്ടോ. ഇപ്പോൾ നെബുലൈസർ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അവിടെ തക്കടൂൻ്റെ ആവി പിടിക്കുന്നത് ഇവിടുന്ന് തന്നെയാണ്. നമ്മൾ രണ്ട് വേഗമുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നത്. ഇതാണ് നമ്മുടെ റൂമൊക്കെ കേട്ടോ. ഇതാണ് റൂം നമ്മുടെ ഗൈസ്. റൂം ഇതാന്ന് പറഞ്ഞാൽ ഭയങ്കര വാടകയാണ്. 1,060 രൂപ എങ്ങനെയാണ് ഒരു ദിവസത്തേക്കുള്ള റൂമിൻ്റെ വാടക കേട്ടോ. സൗകര്യമൊക്കെ ഉണ്ട്, രണ്ട് കട്ടിലൊക്കെ ഉള്ള സെറ്റപ്പാണ്. പക്ഷെ നമ്മുടെ അടപ്പ് വരുന്ന പരിപാടിയാണ്. ഉണ്ടോ സംഗതിയൊക്കെ സെറ്റപ്പാണ്. ഇവിടുന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പീഡിയാട്രിഷനില്ല കേട്ടോ. പിന്നെ മെഡിക്കൽ കോളേജ് പോകണ്ടത്, മെഡിക്കൽ കോളേജ് പോയി കിടക്കുന്നതിനേക്കാളും ഭേദം എന്തായാലും ആധാരം പണയാൻ പറ്റിയിട്ട് അവിടെ വന്നിരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലും കാണിച്ചൊക്കെ കാക്കാത്തുള്ള രീതിയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഗൈസ് ഇനിയിപ്പോൾ 4 മണിക്കൂർ വെച്ചിട്ട് നമ്മുടെ കുഞ്ഞുവാവയ്ക്ക് മരുന്ന് ഉണ്ട് കേട്ടോ. അതായത് 4 മണിക്കൂർ വെച്ചിട്ട് ആവി പിടിക്കണം കുഞ്ഞുവാവയ്ക്ക്. അത് നമ്മുടെ നെബുലൈസർ വെച്ചിട്ട് പിടിച്ചാൽ പോലെ ഓക്സിജൻ ഇട്ടുകൊണ്ട് പിടിക്കണം. അതുകൊണ്ടാണ് ഇവിടെ വന്ന് അഡ്മിറ്റ് ആകുന്നത്. പിന്നെ ഇഞ്ചക്ഷൻ ഉണ്ട്. ഒരു ഇഞ്ചക്ഷൻ എത്ര? 800 രൂപ കണ്ടാണ് ഒറ്റ ഇഞ്ചക്ഷൻ. 800 രൂപ. അതുപോലത്തെ 3 ഇഞ്ചക്ഷൻ ഞങ്ങൾ ഒരു ദിവസം എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവിടുത്തെ വാടകയുണ്ട്. എല്ലാം കൂടെ എന്താവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മളൊരു ഒരു വിശ്വാസത്തിൽ അതങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട്. എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഓരോ ഇന്നത്തെ ഓരോരോ അപ്ഡേറ്റ്സ് ഞാൻ കാണിച്ചു തരാം. എനിക്കാണെങ്കിൽ ഞാനിവിടെ ഇവരായിട്ട് എനിക്ക് വെട്ടാൻ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ എനിക്കും തല അനക്കാനാണ്. തലയ്ക്ക് ഭയങ്കര വേദനയാണ്. കവം കയറിയിട്ട് നെഞ്ചിനും തലക്കൊക്കെ ഭയങ്കര വേദന. കവക്കെട്ടാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത കവക്കെട്ടാണ്. അപ്പോൾ എനിക്കുള്ള മരുന്നുണ്ട്. 2 ദിവസം കൊണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഇവരിവിടെ ആക്കിയിട്ടാണ് എനിക്ക് പണിക്ക് പോയാൽ ഒരു ഇവിടെ കൊടുക്കാനുള്ളത് കിട്ടിയില്ലല്ലോ. എങ്ങനെയാലും ഒരു വരുമാനം കിട്ടിയാണ്. പണിക്കും പോരാതില്ല. പാവം, നല്ല ഉറക്കമാണ്. ഇന്നലെ രാത്രി ഒന്ന് മരിയൊക്കെ ഉറക്കില്ല, അതിൻ്റെ ക്ഷീണമാണ്. സപ്പോസ് സമയം എല്ലാം കൂടെ 6:00 കേട്ടോ. നമ്മൾ വൈകുന്നേരത്തെ കാപ്പി കുടിയും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കുത്തിരിക്കുകയാണ്. അക്കൂടെ കിടന്ന് പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി വൈകുന്നേരമായിട്ട്. അപ്പോൾ എൻ്റെ ഏകദേശം ഒരു തലവേദനയൊക്കെ ഒന്ന് മാറി. നേരത്തെ എനിക്ക് രാവിലെയാണ് തലവേദന ഒന്ന് അലക്കുന്ന ഉണക്കി കൂടെയായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും മരുന്നുണ്ട്.
കഴിച്ചോണ്ടിരിക്കുവാണ്. രണ്ടു ദിവസം അവിടെ ഇങ്ങനെ കുത്തിയിരിക്കുന്നുണ്ട്. അപ്പോ ഇനിയിപ്പോ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒരുപാട് പ്രാവശ്യം കുഞ്ഞു ആവശ്യമാണെന്ന് സൂചിയൊക്കെ, സൂചിയും ആവി പിടിപ്പിക്കലും പരിപാടിയൊക്കെ ഉണ്ട്. ഡോക്ടർ വന്ന് നോക്കി കഴിഞ്ഞപ്പം കുറച്ചൊരു മാറ്റം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയൊക്കെ തിങ്കളാഴ്ച ടെസ്റ്റ് ചെയ്യുമ്പോൾ തിരിയുള്ളൂ. ബാക്കി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നാളത്തെ വീഡിയോ കാണിക്കാം കേട്ടോ. എന്നാലും ബൈ.